കണ്ണൂർ ജില്ലാ മുൻ പ്രസിഡന്റിനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുൻകൂർ ജാമ്യം കോടതി തള്ളിയിരിക്കുകയാണ്। അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിന്റെ കസ്റ്റഡിയിലുള്ള പിപി ദേവിയെ ഉടനടി പുറത്തു കൊണ്ടുവരണം, അറസ്റ്റ് ചെയ്യണം। മരിച്ച നവീൻ ബാബുവിന്റെ പത്നി അവരും ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ കുടുംബത്തെ നശിപ്പിച്ച ആ കുടുംബത്തെ ഇല്ലാതാക്കിയ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നാണ്। ഇത് എത്രയും മുൻപ് അറസ്റ്റ് ചെയ്യാമായിരുന്നു, എന്തിനായിരുന്നു ഈ നാടകം? മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് അവരെ പോലീസിനെ കൊണ്ട് ചോദ്യം ചെയ്യിപ്പിക്കാൻ പോലും പറ്റാതെ ഒരു തരത്തിലും അവരെ അറസ്റ്റ് ചെയ്യാതെ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത്। കുടുംബത്തിന്റെ കൂടെയാണ് ഞങ്ങൾ എന്ന് ഒരു വശത്ത് പ്രഖ്യാപിക്കുകയും മറുവശത്ത് അവരെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളുമാണ് ആ ഗവൺമെന്റ് സ്വീകരിച്ചത്, പാർട്ടി സ്വീകരിച്ചത്, പാർട്ടിയാണ് അവർക്ക് സംരക്ഷണം കൊടുത്തത്। ഇത്ര ക്രൂരമായ രീതിയിൽ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ ഇടയായ ഒരു സംഭവം ഉണ്ടായിട്ടും ആ പ്രതി എല്ലാവർക്കും അറിയാം, അവർക്ക് എല്ലാവർക്കും അറിയാം എവിടെയുണ്ടെന്ന്, എന്നിട്ട് പോലും അവരെ ഒരു ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാകാതെ അവരെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകാതെ ഇവിടുത്തെ നീതിന്യായ സംവിധാനം അത് നടപ്പാക്കുന്നതിൽ ഗവൺമെന്റ് ഗൗരവതരമായി അത് പരാജയപ്പെട്ടിരിക്കുകയാണ്। ഇന്ന് സർക്കാർ, പിണറായി സർക്കാർ ഈ നവീൻ ബാബു സംഭവത്തിൽ ജനങ്ങളുടെ മുന്നിൽ പരിഹാസ്യരായി ജനങ്ങൾ വെറുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുക. അല്ല, അന്വേഷണം മര്യാദയ്ക്ക് നടത്തി അവരെ ചോദ്യം ചെയ്ത് ആ പോലീസ് നീതിപൂർവമായി പെരുമാറിയാൽ ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കും. പക്ഷെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് ഈ ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഞങ്ങൾ ആദ്യമുള്ള ആരോണോ അവരാണ്। കാരണം ഈ നവീൻ ബാബുവിന്റെ മരണത്തിന് ശേഷം അയാൾ അഴിമതിക്കാരനാണെന്ന് പ്രൂവ് ചെയ്യാൻ ഒരു ശ്രമം നടത്തി, അതെന്തിനാ? ഇവർ അഴിമതിക്കെതിരായിട്ടാണ് അവിടെ പോയി ശബ്ദം ഉയർത്തിയതെന്ന് പറഞ്ഞ് ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, മരിച്ചുപോയ ആളെ വീണ്ടും അപമാനിക്കുകയാണ്। ആ കത്ത്, പരാതി കത്ത് തയ്യാറാക്കിയത് എ കെ ജി സെന്ററിലാണ്, ഇയാളെ ഒപ്പല്ല, ഒക്കെ ക്ലിയറായ കാര്യമാണ്, ഈ പ്രശാന്തന്റെ ഒപ്പല്ല, വ്യാജ ഒപ്പ, കള്ളൊപ്പ, കള്ളൊപ്പിട്ടിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിവോടുകൂടി എ കെ ജി സെന്ററിൽ തയ്യാറാക്കിയ കത്താണ്, അപ്പൊ ഗൂഢാലോചന മുകളിലാണ് നടക്കുന്നത്, എന്നിട്ട് വെറുതെ പോയി എം ബി ഗോയലിനെ അവരെ വീട്ടിൽ പോയി നിങ്ങളുടെ കൂടെയാണെന്ന് പറയാം, വെറുതെ പറയാ, അവരുടെ കൂടെ എന്നാണ് നിന്ന്? ഈ ഗവൺമെന്റ് എന്ത് നിലപാടാണ് അവർക്ക് അനുകൂലമായിട്ട് എടുത്തത്? ഒരു നിലപാടും ആ കുടുംബത്തിന് അനുകൂലമായി എടുത്തില്ല। അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് നോക്കാം, താങ്കളുടെ ചോദ്യം നല്ല ചോദ്യമാണ്, നമുക്ക് നോക്കാം ഇവരെ അറസ്റ്റ് ചെയ്ത് ഇവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മൾ വേറെ അന്വേഷണം ആവശ്യപ്പെടും। അവർ പറഞ്ഞല്ലോ, ഞാനത് പറഞ്ഞല്ലോ, ഞങ്ങളുടെ കുടുംബത്തെ നശിപ്പിച്ച ആളെ ഇനിയെങ്കിലും അറസ്റ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്। മാത്രമല്ല ഇതുവരെ ഇതിനു മുമ്പ് അത് ചെയ്യാമായിരുന്നു, എന്നിട്ടും ചെയ്തില്ല, അപ്പൊ ആദ്യം മുതലേ അവരെ രക്ഷിക്കാനുള്ള, ഞാൻ പറഞ്ഞല്ലോ ഇയാൾ മരിച്ചു കഴിഞ്ഞിട്ടും പിന്നെ ഈ വ്യാജരേഖ ഉണ്ടാക്കിയത് എന്തിനാ? അപ്പൊ ഒരു കേസ് ഉണ്ടാക്കുകയാണ്, വെറുതെ അല്ല ദിവ്യ പറഞ്ഞു, ഇയാൾ അഴിമതിക്കാരനാണെന്ന് ചെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, അഴിമതിക്കാരനാണെങ്കിൽ അഴിമതിക്കാരനാണെന്ന് ചെന്ന് ഒരു യോഗത്തിൽ പറഞ്ഞ അതിന്റെ പേരിൽ ആത്മഹത്യ തന്നെ കുഴപ്പം, കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അത് വരുത്തി തീർക്കാൻ വേണ്ടിട്ട് സഭ അത് പൊളിഞ്ഞുപോയി, ഏത് നിലയിൽ പൊട്ടിപ്പോയി? നിങ്ങളുടെയൊക്കെ പിന്തുണ ഉണ്ടായിരുന്നു അക്കാര്യത്തിൽ, ആ കുടുംബത്തിന് മാധ്യമങ്ങളുടെ കൂടി പിന്തുണ ആ കുടുംബത്തിന് കിട്ടി, കാരണം നിങ്ങളെല്ലാവരും അന്വേഷിച്ചാണ് ഈ ഒപ്പിന്റെ കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നത്, ഞാൻ നിങ്ങളെ അഭിനന്ദിക്കാം ആ കാര്യത്തിൽ। കാരണം ഇവരെ എൻ ഒ സിക്ക് വേണ്ടിയിട്ട് കൊടുത്ത പ്രശാന്തം കൊടുത്ത അപേക്ഷയും പാട്ടക്കരാറിന് വേണ്ടി കൊടുത്ത അപേക്ഷയിലെ ഒപ്പും ഈ പരാതിയിലെ വ്യാജ പരാതിയിലെ ഒപ്പും രണ്ടാണെന്ന് കണ്ടുപിടിച്ചത് മാധ്യമങ്ങളാണ്, ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഈ പരാതി നേരത്തെ ഉണ്ടായിരുന്നു എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൃത്രിമം നടത്തി അത് ഉണ്ടാക്കിയാണ്, മാധ്യമങ്ങളാണ് ആ കുടുംബത്തിനെ സഹായിച്ചത്. എപ്പോഴും നിങ്ങളെ വിമർശിച്ചിട്ട് മാത്രം കാര്യമില്ല, ഇടയ്ക്ക് അതും പറയണ്ട. ആദ്യത്തെ കമന്റ് എവിടെന്നാ വന്നത്? ഈ മരണത്തിന് ശേഷം കണ്ണൂർ ജില്ലാ സി പി എം സെക്രട്ടറി പറഞ്ഞത് അഴിമതിക്കെതിരായി ശബ്ദമുയർത്തിയതാണ് ദിവ്യ എന്നാണ് പറഞ്ഞത്, ആദ്യത്തെ പ്രതികരണം ആണല്ലോ അത്. കണ്ണൂർ ജില്ലാ കമ്മിറ്റി പറഞ്ഞതിന് വിപരീതമായി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പറഞ്ഞു ആണല്ലോ, വിപരീതമായി പറഞ്ഞു രണ്ടു പേർ. പിന്നെ ആദ്യം കണ്ണൂർ ജില്ലാ കമ്മിറ്റി പറഞ്ഞതിന് അനുകൂലമായി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു, പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഈ പൊതുസമ്മർദ്ദം സഹിക്കാൻ വയ്യാതായപ്പോൾ എം വി ഗോവിന്ദനെ അത് മാറ്റി പറഞ്ഞു, രാവിലെ വൈകുന്നേരം മാറ്റി പറയാനൊരു മടിയുള്ള ആളല്ല, മാറ്റി പറഞ്ഞു മാറ്റി പറഞ്ഞു. പക്ഷേ എന്താണ് ചെയ്യേണ്ടത്? ഇവരെ ചോദ്യം ചെയ്യാനോ ഇവരെ അറസ്റ്റ് ചെയ്യാനോ പോലീസ് തയ്യാറായില്ല, അവരവിടെ ഉണ്ടായിരുന്നല്ലോ. അവരുടെ വീട്ടിലേക്ക് മാർച്ച് നടക്കുമ്പോൾ അവരുടെ വീട്ടിൽ പാർട്ടിക്കാർ സംരക്ഷണം കൊടുക്കുകയായിരുന്നല്ലോ, അവിടെ പോലീസ് ഉണ്ടായിരുന്നല്ലോ, പോലീസ് ക്രൂരമായി മർദ്ദിച്ചല്ലോ ആ വീട്ടിലേക്ക് ലാത്തി ചാർജ് ചെയ്തവരെ, ആ മർദ്ദിക്കാൻ വേണ്ടി അവിടെ പോയ പോലീസ്
ഇവരെ അറസ്റ്റ് ചെയ്ത് ഇവർക്കെതിരായി ചോദ്യം ചെയ്യോ നടപടി എടുക്കോ വല്ലതും ചെയ്തോ? ഈ കേസ് അവർക്ക് എടുത്തിട്ട് പോലും അവർ എത്ര ദിവസം വീട്ടിലുണ്ടായി, അവർ എത്താൻ ഒളിവിപ്പോയത്? അപ്പോഴൊന്നും പോലീസ് ചോദ്യം ചെയ്യോ അറസ്റ്റ് ചെയ്യോ ചെയ്തില്ല. അവർ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നതൊന്നും. താങ്കൾ പറഞ്ഞത് കറക്റ്റാണ്, പിന്നീട് പറഞ്ഞു, ആദ്യം പറഞ്ഞില്ല. പിന്നീട് റവന്യൂ മന്ത്രി പറഞ്ഞു, മുഖ്യമന്ത്രി 8 ദിവസം കഴിഞ്ഞപ്പോൾ ഏതൊരു യോഗത്തിൽ പോയി പറഞ്ഞു 8 ദിവസം. ഈ മുഖ്യമന്ത്രി ഒന്ന് ഫോണിൽ പോലും വിളിച്ച് ആ കുടുംബത്തെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ടില്ല. നിങ്ങൾ ധൈര്യമായിട്ട് നിൽക്കി, അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനല്ലേ, മുതിർന്ന ഉദ്യോഗസ്ഥനല്ലേ. അയാൾക്കല്ലേ ഇത് സംഭവിച്ചു, സ്വന്തം ജില്ലയിൽ വെച്ച്, സ്വന്തം ജില്ലയിൽ ഒരു പാർട്ടിക്കാരി ഉണ്ട് ഇല്ലേ? ഞങ്ങളൊക്കെ മാസിസ്റ്റ് കുടുംബമാണ്, ഞങ്ങൾക്ക് വേണേ വിചാരിക്കാറ്, മാസിസ്റ്റ് കുടുംബമാണ്, എന്തെങ്കിലും ആയിക്കോട്ടെ, ഞങ്ങളാണല്ലോ ചെയ്തത്. ഞാൻ പോയി അവിടെ KPCC പ്രസിഡന്റ് പോയി, ഞങ്ങൾ ആ കുടുംബത്തെ ആശ്വസിപ്പിച്ചു, അവരെ കൂടെ അവസാനം വരെ നിൽക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്, നിലപാടെടുത്ത് നിൽക്കുന്നത്, ഒരു ഫോൺ പോലും. മറ്റൊരു കാര്യം പറയാനുള്ളത്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് പൂര കലങ്ങിയതല്ല എന്നാണ്. ഇത് പ്രതിപക്ഷത്തിനെതിരായി വിമർശനമാണ്. സത്യത്തിൽ ഇത് പ്രതിപക്ഷത്തിനെതിരായിട്ടുള്ള വിമർശനം മാത്രമല്ല, അത് സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷിയായ CPI കൂടിയുള്ള ഒരു വിമർശനമാണ്. കാരണം മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ പൂരം കലക്കിയതാണെന്ന് പറഞ്ഞതാണ്. എല്ലാവർക്കും അറിയാം മുഖ്യമന്ത്രി ഇത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. വെടിക്കെട്ട് വൈകുക എന്താ കുഴപ്പം? വെടിക്കെട്ട് പല സ്ഥലത്തും വൈകാറുണ്ട്. വെടിക്കെട്ട് വൈകിയതല്ലല്ലോ പ്രശ്നം. ഞാൻ പറഞ്ഞതുപോലെ ആദ്യത്തെ ദിവസം മഠത്തിൽ വരവ് അന്ന് മുതൽ തുടങ്ങിയത്, അന്ന് മുതൽ, അന്ന് രാവിലെ 11 മണി മുതൽ ഈ പ്രശ്നം തുടങ്ങി. ഈ പ്ലാൻ, ഈ പോലീസ് സാധാരണയായി ഇത് നടപ്പാക്കുന്ന പ്ലാൻ, അത് കമ്മീഷണർ കൊണ്ടുവന്ന പ്ലാൻ മാറ്റിവെച്ച് AD GP അജിത് കുമാർ കൊടുത്ത പ്ലാനാണ് പോലീസ് നടപ്പാക്കിയത്. ആ പ്ലാൻ പൂരം നടത്താനുള്ള പ്ലാൻ ആയിരുന്നില്ല, പൂരം കലക്കാനുള്ള പ്ലാൻ ആയിരുന്നു. കനിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളിപ്പാണ് ഏറ്റവും പ്രധാനം രാവിലെ. ആ സമയത്ത് റൗണ്ടിന് ചുറ്റും വാഹനങ്ങളായിരുന്നു, ഒരു കാലത്തും ഉണ്ടാകാറില്ല. വൈകുന്നേരം തെക്കോട്ടിറക്കം തടസ്സപ്പെട്ടു, ആളുകൾ കുടമാറ്റത്തിന് കുട കൊണ്ടുപോയവരെ തടസ്സപ്പെടുത്തി, ആനയ്ക്ക് പട്ട കൊണ്ടുപോയവരെ തടസ്സപ്പെടുത്തി, ദേവസ്വം അധികാരികളെ തള്ളിമാറ്റി, ജനപ്രതിനിധികളുടെ അടുത്ത് പോലീസ് വളരെ മോശമായി സംസാരിച്ചു. പിറ്റേ ദിവസം രാവിലെ വെളുപ്പിന് നടക്കേണ്ട വെടിക്കെട്ടിന് ഒരിക്കലും ഇല്ലാത്ത തരത്തിൽ രാത്രി 8 മണി ആയപ്പോഴേക്കും എല്ലാ സ്ഥലങ്ങളും എല്ലാ എൻട്രിയും ബാരിക്കേഡ് കൊണ്ട് തടസ്സപ്പെടുത്തി. അവിടെ പൂരം കാണാൻ വന്ന ആളുകൾ വയലന്റായി, അവരസ്വസ്ഥരായി. സാധാരണ ഞങ്ങൾ പറഞ്ഞല്ലോ, ശരിക്കും ഒരു പാസീവ് ക്രൗഡാണ് വന്നു പോകേണ്ടത്, അതിന് പകരം ആ ക്രൗഡിനെ വയലന്റ് ആക്കി മാറ്റിയെങ്കിൽ പിന്നെ എന്താണ്, കമ്മീഷണറാണ് ഇതിനെല്ലാം ഉത്തരവാദി എന്ന് പറഞ്ഞാൽ വെടിക്കുന്നുണ്ട്. എന്നിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ അന്വേഷിക്കാൻ പറഞ്ഞത് 5 മാസം കഴിഞ്ഞിട്ടും റിപ്പോർട്ട് കൊടുത്തില്ല. പിന്നീടാണ് അറിയുന്നത് ഞങ്ങളാണ് പുറത്തുവിട്ടത്. കമ്മീഷണർ മാത്രമല്ല, AD GP അജിത് കുമാറിന്റെ പ്രസൻസ് ആരാ പകലും രാത്രിയും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഇത്തരം സംഭവം ഉണ്ടായിട്ട് അവിടെ ഇടപെട്ടില്ല. മുഖ്യമന്ത്രി ഇത് അറിഞ്ഞിട്ടും മുഖ്യമന്ത്രി ഒരു ഫോൺ പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഈ ഉദ്യോഗസ്ഥന്മാർക്ക് വിളിച്ചില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഗൂഢാലോചനയാണ് പൂരം കലക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന അവിടെ നടന്നതെന്ന് വ്യക്തമാണ്. ഇപ്പോൾ ത്രിതല അന്വേഷണം നടക്കുകയാണ്. അജിത് കുമാറിന്റെ പങ്കിനെ കുറിച്ച് DGP അന്വേഷിക്കുന്നു അല്ലേ, ഇതിന്റെ പൂരം നടത്തിപ്പിലെ വീഴ്ചയെ കുറിച്ച് ക്രൈംബ്രാഞ്ച് ഈ DGP അന്വേഷിക്കുന്നു, പിന്നീട് ഉദ്യോഗസ്ഥ വീഴ്ചയെ കുറിച്ച് ക്രമസമാധാന ചുമതലയുള്ള AD GP അന്വേഷിക്കുന്നു. ത്രിതല അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പൂരം കലങ്ങിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നത് തന്നെ ആ അന്വേഷണത്തിന്റെ കാര്യം തീരുമാനമായല്ലോ. അദ്ദേഹത്തിന്റെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് അന്വേഷിക്കുന്നത്. അവരന്വേഷിക്കാൻ അവരെ ഉത്തരവിട്ട് അവരെ അന്വേഷിക്കുന്ന വിഷയത്തിൽ ഒരു പൂരം കലങ്ങിയിട്ടില്ല. വെടിക്കെട്ട് മാത്രം വൈകിയതാണെങ്കിൽ എന്തിനാ ഇവരെ കൊണ്ട് അന്വേഷിച്ചു? ആരെ കണ്ണിപ്പൊടിയിടാനാ? ആരെ കളിപ്പിക്കാനാ? നിങ്ങൾ ആരെയാണ് മുഖ്യമന്ത്രി നിങ്ങൾ കബളിപ്പിക്കുന്നത്? കേരളത്തിലെ ജനങ്ങളെയാണോ നിങ്ങൾ കബളിപ്പിക്കുന്നത്? നിങ്ങൾ പരിഹസിക്കുകയാണോ? നിങ്ങൾ ത്രിതല അന്വേഷണം നടത്തി ആ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി പൂരം കലക്കിയതാണെന്ന് പറഞ്ഞ് കേസെടുത്ത് FIR ഇട്ടിട്ടും നിങ്ങൾ ഓഫീസ് വീണ്ടും പറയാണ് കലക്കിയതല്ല എന്ന്. എന്തൊരു പരിതാപകരമാണ് നിങ്ങളുടെ ഈ ഗവർണൻസ്, നിങ്ങളുടെ ഈ ഭരണം എന്ന് പറയുന്നത്.